ഏകദേശം സൂര്യാസ്തമയത്തിന്റെ സമയമായിട്ടുണ്ട്. സൺസെറ്റ് സൺസെറ്റ് ആയപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗം കാണാൻ പ്രത്യേക ഭംഗി. നമ്മൾ നേരത്തെ കണ്ട മ്യൂസിയം ഇവർ ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ഈ സിറ്റിയുടെ ഒരു നല്ലൊരു വ്യൂ കിട്ടും, ലൈറ്റപ്പ് ചെയ്ത വ്യൂ കിട്ടും വേണമെങ്കിൽ അങ്ങനെ പറയാം. അത്യാവശ്യം നല്ല വിൻഡിയാണ്, നല്ല തണുപ്പുമുണ്ട്. ഇപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ ഇപ്പോൾ രാവിലെ നല്ല ചൂടായിരുന്നു, ഇപ്പം പെട്ടെന്ന് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോഴല്ല, കഴിഞ്ഞ 2 മണിക്കൂറായിട്ട് നല്ല തണുപ്പ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സംസാരിക്കുമ്പോൾ ഒക്കെ ചെറുതായിട്ട് വിറയ്ക്കും, അത് നോക്കണ്ട. അവിടെ നല്ല വ്യൂ ആണ്, ഞാൻ ആ വ്യൂ ഒന്ന് കാണിച്ചു തരാം, വ്യൂ പോയിന്റ് കാണിച്ചു തരാം. എന്നിട്ട് ഡിന്നറിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഡിന്നർ ഇവിടുത്തെ ട്രഡീഷണൽ അൽബേനിയൻ ഫുഡുകളെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ട്രഡീഷണൽ അൽബേനിയൻ ഫുഡെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കണേ. അപ്പം ആ ഫുഡെല്ലാം ഒന്ന് ട്രൈ ചെയ്യണം. അതാണ് ഈ ഇന്നത്തെ ഡിന്നറിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ആ നമുക്കിവിടെ നിന്ന് സൂപ്പറായിട്ട് സിറ്റിയുടെ ഒരു മനോരമ വ്യൂ കിട്ടും. വാവ്, പൊളി. രാത്രിയായപ്പോൾ നല്ല കിടുക്കൻ തണുപ്പ്, പക്ഷെ നല്ല കിടില വ്യൂ ആണ്. ബാക്ക്ഡ്രോപ്പിൽ ഈ മൗണ്ടെയ്ൻസിൻ്റെ താഴ്വാരത്തിലുള്ള വീടുകളും അതിൽ ലൈറ്റപ്പ് ചെയ്തിരിക്കുന്നത് കാണാൻ നല്ല രസമാണ്. നമ്മൾ നേരത്തെ കണ്ട മാർക്കറ്റിൻ്റെ കാഴ്ചകൾ താഴെയുണ്ട്. അവർ കടകളൊക്കെ അടിച്ചു തുടങ്ങി രാത്രിയായപ്പോൾ തന്നെ. പിന്നെ നമ്മൾ നേരത്തെ കോഫി കുടിച്ച ആ കട ആ ഭാഗത്താണ്, അങ്ങ് ദൂരെ. അപ്പോൾ ഇതെല്ലാം കയറ്റത്തിലും ഇറക്കത്തിലും ആയിട്ട് നിൽക്കുന്നൊരു ഇതാണ്. സാധാരണ നമ്മൾ ഈ മൗണ്ടെയ്ൻ റീജിയനിലേക്ക് കാണുന്ന അതേപോലെ തന്നെ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, നല്ല നടപ്പാണ്, നല്ല നടപ്പുണ്ട്, ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാറ്റടിച്ചിട്ട് ഈ നമ്മളെ ഈ റീജിയനിൽ നിൽക്കുമ്പോഴുള്ള പ്രശ്നമാണ്. കാറ് വരുന്നത് സ്കന്ദബർഗ് മ്യൂസിയം ആണ് ആ കാണുന്നത്. ഈ ഇതാണ് സ്കന്ദബർഗ് മ്യൂസിയം രാത്രിയിലുള്ള ഈ ഒരു ലൈറ്റപ്പ് ചെയ്തിട്ട് കാണാനുള്ള ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരു കാഴ്ച. എന്തായാലും സൺസെറ്റും അല്ലെങ്കിൽ സൺറൈസും അല്ലെങ്കിൽ സൺസെറ്റ് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ നോക്കുക, കഴിയുന്നത്ര. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ പറ്റും. സാധാരണ എല്ലാ ടൂറിസ്റ്റും ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ വന്നിട്ട് ഒരു മോർണിംഗിൽ വന്നിട്ട് ഒരു ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു പോകുന്ന രീതിയാണ്. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഒരു നൈറ്റ് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ നോക്കി, ഇവിടുത്തെ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ അറിയാനും പറ്റും. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. നമ്മൾ ആ ടിറാന പോലുള്ള ഒരു ബിസി ആയിട്ടുള്ള സിറ്റിയിൽ നിന്നും ഇതുപോലെ വന്നപ്പോൾ ഉള്ളൊരു ഡിഫറൻസും ഫീൽ ചെയ്യുന്നുണ്ട്. Here is seated. Yeah. Oh. A traditional Albanian restaurant. Restaurant is not a weird one actually. Okay. Here is the function. It's somewhere here. Thank you. Albania and the Greeks next time. Greece? Oh, yes. Yes, yes. And from Greece you drive back to Czechia? Yes, but we want to go inland, like Kosovo, Serbia, Hungary. Yeah. Big Balkan.
അപ്പോൾ ഫസ്റ്റ് ഒരു സൂപ്പ് സെർവ് ചെയ്തു. ഒരു ബീൻസിൻ്റെ സൂപ്പാണ് ആക്ച്വലി, വിത്ത് ഹോം മെയ്ഡ് ബ്രെഡ്. നമുക്കതിനെ ജസ്റ്റ് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ കഴിക്കാവുന്നതാണ്. പിന്നുള്ള ഈ പ്ലാറ്ററാണ്, ഒരുപാട് സാധനങ്ങളുണ്ട് ഇതിനകത്ത്. നമുക്ക് ഇവരുടെ ഫേമസ് ആയിട്ടുള്ള ബൈറക് ബുറാക് എന്നുള്ള ഭക്ഷണം, ചീസ് പേസ്ട്രി എന്ന് പറയാം, ഡിപ്പ് ചെയ്ത് നോക്കാം. അതായത് കുറേ സാലഡ് ഉണ്ട്, പെറ്റ ചീസ് സാലഡ് ഉണ്ട് ഇവിടെ, ചീസുണ്ട്, ഇത് ലാംബ്, പെറ്റ ചീസ് കൂടാം, സൂപ്പറാണ്. ഇത് ലാംബിൻ്റെ മീറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള എന്തോ ഡിഷാണ് പറഞ്ഞത്, ടേസ്റ്റ് ചെയ്ത് പോട്ടെ. ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് കുക്കുംബറ് ജസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ഡിപ്പ് ചെയ്യണ്ട. ഇത് സ്പിനാച്ച് ബുറക്കാണ്, സ്പിനാച്ച് റൈസ് ഒക്കെ ഇട്ടിട്ട് പേസ്ട്രിയിൽ പൊരിച്ചെടുത്ത. ടേസ്റ്റ് അല്ല അതിൻ്റെ കാര്യം, അതൊരു സ്നാക്കായിട്ട് ഇവർ യൂസ് ചെയ്യുന്നത് എപ്പോഴും കഴിക്കാനൊക്കെ. കൊള്ളാം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഫെറ്റ ചീസ് സാലഡ്, നല്ല സൂപ്പർ ചീസി ആയിട്ടുള്ള സംഭവമാണ് അത്. നല്ല ഫ്ലേവറാണ് ഇത്. വൈൻഡീസിൻ്റെ അകത്ത് സ്റ്റഫ് ചെയ്തിട്ടുള്ള റൈസാണ്, ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. ഗ്രേപ്പ്ലീസിൻ്റെ അകത്ത് റൈസ് സ്റ്റഫ് ചെയ്താണ്. ചിലർക്ക് ഇഷ്ടപ്പെടില്ല, കാരണം ലീവ്സിൻ്റെ ടേസ്റ്റാണ് പ്രോപ്പറായിട്ട്. ഇതതുപോലെ ചീസാണ്, ഹാർഡ് ചീസാണ്, നല്ല തിക്കായിട്ടുള്ള ചീസ്, ഹാർഡ്. അതുപോലെ നമ്മളിപ്പം വെജിറ്റബിൾസ് ഡിപ്പ് ചെയ്യാനാണ്. ആവശ്യത്തിൽ അധികം ഉണ്ട്, എല്ലാം ഒരുപാട് ഉണ്ട്. മീറ്റിൻ്റെ ഡിഷ് ഒന്ന് ട്രൈ നോക്കട്ടെ. വീണ്ടും ലാംബാണ്, ഈ വൈൻ ലീവ്സിൻ്റെ സാധനം ഒരുപാടുണ്ട്, മൂന്ന് നാല് പീസ് ഉണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്, കാരണം പച്ച ഇലയുടെ ടേസ്റ്റാണ്. അത് ജസ്റ്റ് ബോയിൽ ചെയ്തെടുത്ത പോലെ ടേസ്റ്റാണ്, അത് സ്റ്റീമായിട്ട് കുക്ക് ചെയ്യുന്നില്ല, അതിൻ്റെ ഒരു ടേസ്റ്റാണ്. ഗുഡ് മോർണിംഗ് ഫ്രം ക്രോയ്. രാവിലെ ഏകദേശം സൂര്യോദയ സമയത്ത് എണീറ്റിരിക്കുകയാണ്. അപ്പം പുറത്തെ കാഴ്ചകളൊക്കെ ബ്യൂട്ടിഫുൾ ആയിരിക്കും, ഒരു നടത്തുമാവാം. ഈ ഒരു സമയത്തല്ലേ നമ്മൾ ഈ ഒരു ഇതൊക്കെ കാണാൻ്റെ ശരിക്കും പറഞ്ഞാൽ. ഇവിടെ നിന്നായിരിക്കണം മിക്കവാറും ഇന്ന് കുറച്ച് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്, ആ ഒരു വ്യൂ ഒക്കെ കണ്ടുകൊണ്ട്. കാസിലിൻ്റെ
ചർച്ചിൻ്റെ റൂയിൻസ് ആണ് ഈ കാണുന്നത്. ഇവിടെ ചർച്ച് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്, അതിൻ്റെ റൂയിൻസ് ആണ് ഈ കാണുന്നത്. ഈ ഭാഗത്ത് ഇതെല്ലാം പതുക്കെ പതുക്കെ നശിപ്പിക്കപ്പെട്ടതായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അല്ലായിരുന്നെങ്കിൽ നമുക്ക് ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു പഴയൊരു ഫോർട്രസ് കാണാമായിരുന്നു, വൻ നഷ്ടമായി. പക്ഷെ അറ്റ്ലീസ്റ്റ് ഈ ഒരു ക്ലോക്ക് ടവർ ബാക്കിയുണ്ട്. അതാണ്, അവിടെയാണ് ഹോട്ടൽ. ഒരു ഫാമിലി ബിസിനസ്സാണ് അവർ നടത്തുന്നത്. എനിവേ, നമുക്ക് ഇവിടെ എന്താ കാഴ്ച നോക്കാം. ഇതിലൂടെ വഴിയുണ്ട്. വോ, ഓപ്പൺ വ്യൂ ആണ്. അതിരാവിലെ അതിരാവിലെ എന്നെ സംബന്ധിച്ച് അതിരാവിലെ കേട്ടോ, 5:45 ആയിട്ടേ ഉള്ളൂ. നോക്കിതേ, സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് വന്നു. ക്രോയി നഗരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ആ പഴയ മാർക്കറ്റില്ലേ, ആ മാർക്കറ്റിൻ്റെ തുടക്കമാണ് ഈ കാണുന്നത്. അതിലൂടെ അങ്ങനെ പോയിട്ട് ആ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആരും ഓപ്പൺ ചെയ്തിട്ടില്ല, എല്ലാവരും 7:30 ആവുന്നാണ് പറഞ്ഞു കേട്ടെ. പിന്നെ സ്കന്ദബർഗിൻ്റെ മ്യൂസിയം കാസിൽ, അതവിടെ കാണാം. അതുപോലെ ബ്യൂട്ടിഫുള്ളാണ്. ഏതൊരു രാജ്യത്തെ രാവിലത്തെ അന്തരീക്ഷത്തെ പോലെ തന്നെ, അല്ലെങ്കിൽ ഏതൊരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഏതൊരു നാട്ടിലെ രാവിലത്തെ അന്തരീക്ഷം പോലെ തന്നെയാണ്. കോഴി കൂവുന്ന സൗണ്ടാണ് കംപ്ലീറ്റ്ലി ഇവിടെ കേൾക്കുന്നത്. അതുകൂടാതെ നായ കുറയ്ക്കുന്നുണ്ട്, അവിടെ ഇവിടെ ഒരു പട്ടി കുറയ്ക്കുന്നുണ്ട്, കുറേ നേരമായിട്ട് കുറയ്ക്കുന്നുണ്ട്. എനിക്ക് തന്നെ രാവിലെ 4 മണി മുതൽ കുറയ്ക്കുന്നുണ്ട്. ഞാൻ ടോയ്ലറ്റ് പോകാൻ വേണ്ടി എണീറ്റ മുതൽ അതവിടെ നിന്ന് കുറയ്ക്കുന്നുണ്ട്. വന്നിട്ട് നോക്കാം. ഇവിടെ നമുക്ക് സൈഡിൽ ഇതെല്ലാം തന്നെ കാസിലിൻ്റെ, പഴയ കാസിലിൻ്റെ പാർട്ടിപ്പെട്ട മതിലാട്ടോ. അലുകണം, ഏകദേശം 1500 വർഷം പഴക്കമുള്ള കാസിലാണ്. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു ബ്യൂട്ടിയും കാര്യങ്ങളും ഉണ്ട്. അതെ, ഈ ഒരു വാച്ച് ടവർ എന്തായാലും ഇപ്പോഴും ചെറിയ രീതിയിൽ വർക്ക്, മീൻസ് ഇത് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനുള്ള, പ്രിസർവ് ചെയ്ത് നിർത്താനുള്ള ശ്രമമൊക്കെ കാണുന്നുണ്ട്. നമുക്ക് അതിന് ചുറ്റും മരമൊക്കെ വെച്ചിട്ടും വേറെ എലാസ്റ്റിക് പോലുള്ള എന്തോ വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു വീഴാതിരിക്കാൻ, പൊളിഞ്ഞ് വീഴാതിരിക്കാൻ. കാരണം ചെറിയ വിള്ളലും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം, ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല. നല്ലതാണ് എന്തായാലും ഈ രീതിയിൽ പ്രിസർവ് ചെയ്തിട്ട് നമുക്കിത് കാണാമല്ലോ. ഒരു പക്ഷേ ഈ ഒരു ചർച്ചോ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു കാഴ്ചയായേനെ. അത് മിസ്സായിപ്പോയി ശരിക്കും പറഞ്ഞാൽ. അതല്ലാന്നുണ്ടെങ്കിൽ ആ മറ്റേ ഹമാം ബാത്ത്, ടേക്കിഷ് ഹമാം, അതെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായേനെ. അപ്പം അതെല്ലാം നമുക്ക് മിസ്സായി എന്നുള്ളതാണ് സത്യം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട, എപ്പിസോഡിൽ കണ്ട മാർക്കറ്റാണിത്. ഇന്ന് അതായത് കടകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ഞാൻ അതിരാവിലെ ഒന്ന് ഇറങ്ങിയത് ഈ ഒരു ആംബിയൻസ് എന്താണെന്ന് അറിയാൻ. ഇവിടുത്തെ കടകൾ അടഞ്ഞു കിടക്കുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു അറിയാനേ, അതുകൊണ്ടാണ്. ഇതുണ്ടല്ലേ, എനിക്ക് ഇവിടുത്തെ ഒരു പ്രധാന അട്രാക്ഷനായിട്ട് തോന്നിയിട്ടുള്ള ഈ ഫ്ലോറാണ് കേട്ടോ. കല്ലൊക്കെ വിരിച്ചിട്ടുള്ള ഫ്ലോറ്, നല്ല മിനുസമുള്ള കല്ലുകളെല്ലാം. ഇവര് വല്ല പോളിഷൊക്കെ ചെയ്ത് നിലനിർത്തുന്നുണ്ടോ എന്ന് കൂടി ഒരു സംശയമുണ്ട്. ഞാൻ രാവിലത്തെ ആംബിയൻസ് അറിയാനും കാണിക്കാനും വേണ്ടി വന്നെന്നുള്ളൂ, വേറെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ അടഞ്ഞു കിടക്കുന്ന കടകളും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാമെന്ന് കരുതി. വാവ്, എങ്ങനെയും കാണാൻ പറ്റിയല്ലോ. ഞാൻ ഇന്നലെ കാണിച്ചു തന്ന മോസ്കാണ് കേട്ടോ അത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് മീറ്റും ചീസും എല്ലാം കഴിച്ചിരുന്നു. അതിൻ്റെ ഒരു റിഗ്രറ്റ് അങ്ങോട്ട് മാറിക്കിട്ടി. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ നടന്നു രാവിലെ എണീറ്റിട്ട്. രാവിലെ നടക്കുന്നത് നല്ലതാണല്ലോ, പ്രത്യേകിച്ച് നമ്മൾ മീറ്റും ഇത്തരം ഫുഡൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ. അത് ഇതുപോലെ
എന്തെങ്കിലും വ്യായാമം ചെയ്തിട്ട് തന്നെ കളയണം. നടക്കുന്നതിനെ കൊണ്ട് വലിയ പ്രശ്നമില്ല അറ്റ്ലീസ്റ്റ്. ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഫ്രൂട്ട് ജാമാണ്. ഞാൻ ജസ്റ്റ് ബ്രെഡിൽ നല്ല ചൂടുള്ള ബ്രെഡാണ്. അടുത്തത് ചീസ്. ബൈ ബായ് ക്രൂയ. ക്രൂയിനോട് തൽക്കാലം വിട പറയുന്നു. സ്കന്ദബോഗിൻ്റെ നാട്, അൽബീനിയുടെ നാഷണൽ ഹീറോ സ്കന്ദബോഗിൻ്റെ നാടിനോട് തൽക്കാലം വിട പറയുന്നു. ഇനി നമ്മൾ പോകുന്നത് ഡൂറസിലേക്ക്. ബസ് സ്റ്റോപ്പ് ഇവിടെ എവിടെയോ ആണ്. ബസ് സ്റ്റോപ്പ് കണ്ടെത്തണം ഫസ്റ്റ്. എന്നിട്ട് ആ ഇവിടെ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. ബസ് സ്റ്റോപ്പ് നമുക്ക് മനസ്സിലാവില്ല ഒന്നാമത്. ഇവിടെ ബസ് സ്റ്റോപ്പിന് മാർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ആൾക്കാർ കൂടി നിൽക്കുന്നത് എന്താ, നമ്മൾ ഗസ് ചെയ്തോണം ബസ് സ്റ്റോപ്പ് ഇവിടെ ഇവിടെ ആണെന്നുള്ളത്. അതാണ് ഇവിടുത്തെ ഒരു രീതി. എന്നിട്ട് രണ്ട് ബസ് എടുക്കണം. ഒരു ബസ് ഈ ക്രൂയയുടെ വേറൊരു ഭാഗത്തേക്ക്, അവിടെ നിന്ന് വേറൊരു ബസ് എടുത്തിട്ട് ടൂറിസ്റ്റിലേക്ക് പോകും. അതാണ് പ്ലാന്. ഞാൻ ബസ്സിൻ്റെ അകത്തുള്ള കാഴ്ചകളൊക്കെ കാണിച്ചുതരാം. ബൈ ബൈ ക്രൂയ്, ബൈ ബൈ സ്കന്ദബർഗ്. സ്കന്ദബർഗിൻ്റെ നാടായ ക്രൂയിനോട് തൽക്കാലം ഇവിടെ പറയുന്നു. സ്കന്ദബർഗിൻ്റെ സ്റ്റാച്യു എൻ്റെ ബാക്കിൽ കാണാം. അൽബേനിയൻ മൗണ്ടൈൻസിൻ്റെ വ്യൂസും ഉണ്ട് അതിൻ്റെ പിന്നിൽ. അൽബേനിയൻ ഫ്ലാഗും പറപറക്കുന്നു. ബസ് സ്റ്റോപ്പ് ആ കാണുന്നതാണ്. അവിടെയാണ് ബസ് വരാം. ക്രൂയുടെ ബസ് അവിടെയാണ് വരാം. ഞാനിവിടെ തൽക്കാലം ഒരു കോഫി കുടിക്കാമെന്ന് കരുതി. അൽബേനിയൻ കോഫി അഡിക്റ്റഡ് ആയിട്ടുണ്ട്. അൽബേനിയൻ കോഫിയിൽ അത് കഴിച്ച് കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. കോപ്രോ ആയിട്ട് നിൽക്കുന്നത് കണ്ടിട്ട് കുഴപ്പമില്ല. വ്ലോഗറായിപ്പോയി. ഇവിടെ ചെറുപ്പക്കാരൊക്കെ കോഫി കുടിച്ചുകൊണ്ടിരിപ്പുണ്ട്. ജസ്റ്റ് നോർമൽ കോഫിയാണ്. താങ്ക് യു. ബസ് വിൽ കം ഹിയർ ഇസ്ന്റ് ഇറ്റ്? ഡൂറസ്, ഡൂറസ് ബസ്, ബസ് ഡൂറസ്. നോ മൈ ഫ്രണ്ട്, ഡൂറസ് നോ. സ്റ്റാർട്ട് മിനി ബസ്, ഗോയിംഗ് സ്റ്റാർട്ട് മിനി ബസ്. ഓക്കേ, ഗോയിംഗ് ടു സ്കൂയ. ഓക്കേ, ടു സ്കൂയ. യെസ് യെസ്, ടു സ്കൂയ. ടു സ്കൂയ സ്റ്റേ. ഓക്കേ, യു ഗോ മിനി ബസ് ഗോയിംഗ് ഡൂറസ്. ഓക്കേ, താങ്ക് യു. ഫിലിമിൻ ദരെ ബസ് എടുത്തിട്ടുണ്ട്. ഏകദേശം കുറച്ച് ഒരു 20 മിനിറ്റോളം വെയിറ്റ് ചെയ്ത് ബസ് ഫുള്ളവന്. അപ്പം തന്നെ ബസ് എടുത്തു. സാധാരണ ചെയ്യുന്ന എന്താണെങ്കിലും കാർ റെന്റിന് എടുത്തിട്ട് ട്രാവൽ ചെയ്യാൻ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഒരു ഒരു വിധത്തിലുള്ള ഇൻഫർമേഷൻസ് ഒന്നും തന്നെ ട്രിപ്പ് അഡ്വൈസറിലൊന്നും കാണാനും പറ്റുന്നില്ല. ഇപ്പം തന്നെ ഈ ബസ്സിൽ എല്ലാം ലോക്കൽസ് ആണല്ലേ. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഒരു ടൂറിസ്റ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ട്രാവലർ ആയിട്ടുള്ളത്. ബാക്കി എല്ലാം ലോക്കൽസ് ആണല്ലോ. അപ്പം ഈ ഒരു ഇങ്ങനെ ഒരു കണക്ഷൻ ഉള്ള കാര്യം, ബസ്സിൻ്റെ കണക്ഷൻ ഉള്ള കാര്യം തന്നെ അറിയുന്നത് ഈ ലോക്കൽസിന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ഇവരോട് ചോദിച്ചാൽ ഇവർക്കും ചെറിയൊരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ എത്ത തന്നെ ചെയ്യും. ചോദിച്ചു ചോദിച്ചു എത്താൻ നല്ലൊരു മൈൻഡാണ് മൊത്തത്തിൽ. ആൾക്കാർ ഇറങ്ങുന്നത് കയറുന്ന ചെറിയ ബസ്സാണ്. ലാസ്റ്റ് സ്റ്റോപ്പ്, എല്ലാവരും ഇറങ്ങുന്നുണ്ട്. ഇതും ക്രൂയ ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. വേറൊരു സിറ്റി ആണെന്നേ ഉള്ളൂ. കണ്ടില്ലേ, കുറെ കൂടി ഒരു ബിസി ആയിട്ടുള്ള സിറ്റിയാണ്. നമ്മൾ ക്രൂയ മൗണ്ടനെ കമ്പയർ ചെയ്യുമ്പോൾ നല്ല ബിസിയാണ്.
എല്ലാവരും പ്രായമുള്ള ആൾക്കാരായിട്ട് അതിൻ്റെ അകത്ത് സഞ്ചാരികൾ കൂടുതലും മീൻ ഈ ബസ്സിലെ ട്രാവലേഴ്സ് കൂടുതലും പ്രായമുള്ള ആൾക്കാരാണ്. ഏകദേശം ഒരു 25 മിനിറ്റ്സ് എടുത്ത് ജേണി. ഇറങ്ങട്ടെ. How much? 200. Thank you. Can you hold it for a second? Let me put this. So, നമ്മൾ ക്രൂയ നഗരത്തിലെ മറ്റൊരു സിറ്റിയിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് ബസ് കിട്ടുന്നത് ഈ ടൂറസിലേക്ക്. മറ്റേ ട്രാവലിന് ഒരാൾക്ക് ഏകദേശം നാട്ടിൽ 50-60 രൂപ ടിക്കറ്റിന്, അത്രേ ആയിട്ടുള്ളൂ. വളരെ ചീപ്പാണ്. 25 മിനിറ്റ്സ് ജേണി ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ടൂറസിലേക്കുള്ള ബസ് തപ്പിയെടുക്കണം. ഇതാണോ നോക്കട്ടെ. യെസ്, ടൂറസിലേക്കുള്ള ബസ് കിട്ടിയിട്ടുണ്ട്. നോക്കട്ടെ, ചോദിച്ചു നോക്കാം. Duras, yeah? Duras. Thank you. Back. Back. Back? Okay. പുള്ളി പുള്ളി ബാഗ് ഡിക്കിയിൽ വെക്കും. അപ്പം എളുപ്പമായി കാര്യങ്ങൾ. അപ്പം ബസ്സിൽ ഫസ്റ്റ് പാസഞ്ചറാണ് കേട്ടോ. ഡ്രൈവറെ നമ്മൾ കണ്ടു. ഫ്രണ്ടിൽ തന്നെ ഇരിക്കട്ടെ. I need to ask. How long Duras? Time? 1 hour? Ni? 12? Oh, 12 Duras. Oh, okay. Abha, ekadasho, 1 hour Duras ila tana parinne. 1 hour. YouTube. I'm from India. You know India? India? Mother Teresa, Nana Teresa. Nam Teresa. No. India, Calcutta. Okay. India, okay. Yeah. Thank you. ഇത്തെ ഭാഗമായിട്ടുള്ള മറ്റൊരു സിറ്റിയിലാണ് ഇപ്പോൾ ഉള്ളത്. നല്ല ബിസി ആയിട്ടുള്ള ലൈവ്ലി ആയിട്ടുള്ള സിറ്റിയാണ്. ടൂറിസ്റ്റും കാര്യങ്ങളൊന്നും ഒരുപാടൊന്നും ഇല്ല. പക്ഷേ എന്താ പറയുക, തനി ലോക്കൽ ലൈഫാണ് ഇപ്പം. അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട്. എനിക്കൊരു ടിഷ്യൂ മേടിക്കണം, ഒരു കുപ്പി വെള്ളവും മേടിക്കണം. ഹലോ. അപ്പം അതിനെ തപ്പി നടക്കുകയാണ്. ഇവിടെ എല്ലാം തന്നെ അൽബീനിയുടെ ഫ്ലാഗും ഷോപ്പും കാര്യങ്ങളെല്ലാം കാണാം. അല്ലേ, ഇതാണ്. ഒരുപാട് ഡ്രസ്സിൻ്റെ ഷോപ്പൊക്കെയാണ് മെയിനായിട്ടുള്ളത്. നമ്മൾ ടിറാനയിൽ കണ്ട പോലെ ഹൈപോഷ് അങ്ങനത്തെ സെറ്റപ്പൊന്നും ഇല്ല. ഒരു സാധാരണ ആൾക്കാരും സാധാരണ സെറ്റപ്പൊക്കെയാണ് കാണാൻ പറ്റുന്നത്. ഞാൻ തന്നെ ഒരു ഗ്രോസറി ഷോപ്പ് തപ്പി എടുക്കണം. ഗ്രോസറി ഷോപ്പ് കിട്ടിയാൽ ടിഷ്യൂ മേടിക്കണം എന്നുണ്ട്. മണി എക്സ്ചേഞ്ച് ഉണ്ട്. മണി ആവശ്യത്തിന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രശ്നമില്ല. ആ ഭാഗത്തേക്ക് നല്ല തിരക്കാണ് കേട്ടോ. ഇതൊക്കെയാണ് റോഡിലെ കാഴ്ചകൾ. നല്ല ബിസിയാണ്, നല്ല ട്രാഫിക് ഉണ്ട്. അവിടെ ഒരു മാർക്കറ്റ് കാണാം കേട്ടോ. ഫിഷ് മാർക്കറ്റ് ഉണ്ട്, ഫ്രൂട്ട്സിൻ്റെ മാർക്കറ്റ് കാര്യങ്ങളെല്ലാം കാണാം. തനി നാടൻ സെറ്റപ്പ്. നമ്മൾ കഴിഞ്ഞ ദിവസം ടിറാനയിൽ കണ്ടതൊക്കെ ഒരു ടൂറിസ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടില്ല, ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രമുള്ള സെറ്റപ്പ് ആയിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് സാധാരണക്കാരുടെ സെറ്റപ്പാണല്ലോ. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു ബ്യൂട്ടി ഉണ്ട് കാണാൻ. ഇവിടെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹലോ. ഇവിടെ ആൾക്കാർക്ക് ക്യാമറയിൽ മുഖം വരുന്ന ഭയങ്കര പ്രശ്നമാണ്. കാരണം എന്താ പറയില്ല, ഇവിടെ പ്രൈവസിക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചീത്ത ഒന്നും പറയില്ല. അവർ പറയും എൻ്റെ മുഖം വേണ്ട എന്ന് പറയും. ഇവിടെയൊക്കെ ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ടിഷ്യൂ. ആ ഓക്കെ. നീ നമുക്ക് എൽബീനിയിലെ കൊക്കക്കോള എങ്ങനെയുണ്ട് നോക്കാം. സഷൂമ, സ്റ്റാർട്ട് ദി അറ്റൻഡ് ക്ലാക്ക്.
ഓക്കേ ഐ ഡോണ്ട് നോ ആഹാ ആഹാ വൺ മോർ ഓക്കേ 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 അപ്പൊ 50 രൂപയ്ക്ക് ഇത് മേടിച്ചിരിക്കുകയാണ് ക്യാമറ അല്ലൈക് അൽബേനിയ അൽബേനിയ ബക്കൂർ ബക്കൂർ ബ്യൂട്ടിഫുൾ ഓക്കെ ഫിലിമിന് മിർഫാഷിം അപ്പൊ നമ്മളെ പരിപാടി കഴിഞ്ഞ് ഫിഷ് കിട്ടിയിരിക്കുകയാണ് കൊക്കക്കോളയും കിട്ടി മിഷൻ സക്സസ് നമ്മൾ റോഡ് ക്രോസ് ചെയ്യട്ടെ അപ്പുറത്തെ സൈഡിൽ എന്തൊക്കെയോ ഹാപ്പനിങ്സ് ഉണ്ട് ഹാപ്പനിങ്സ് നമ്മൾ നോക്കട്ടെ റോഡ് സൈഡിൽ എന്തൊക്കെയോ വിൽക്കുന്നൊക്കെ കാണുന്നുണ്ട് കേട്ടോ ആഹാ സിഗരറ്റ് ഉണ്ട് നല്ല സിഗരറ്റ് വലിക്കാരാണ് ഇവിടെ ഉള്ള ആൾക്കാരെ എല്ലാവരും ഈ കോഫിയുടെ കൂടെ സിഗരറ്റ് വലിക്കും അതും ഈവൻ ഇൻഡോർ ആയപ്പോലും ഇൻഡോർ സിഗരറ്റ് വലി ഇവിടെ നിരോധിച്ചു എന്നാൽ പോലും റെസ്റ്റോറൻറ്റിൻ്റെ അകത്തും ഷോപ്പിൻ്റെ അകത്തൊക്കെ സിഗരറ്റ് വലിയാണ് സിഗരറ്റിൻ്റെ മണമാണ് വില്ല കൊടുത്തു ഈവൻ ചെറിയ ബസ്സിൻ്റെ അകത്ത് പോലും ഡ്രൈവർ സിഗരറ്റ് വലിച്ചുകൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത് സിഗരറ്റ് ടബാക്കോ ടബാക്കോ നൈസ് താങ്ക് യു ടൂറിസ്റ്റാ ഇതെല്ലാം ഫ്രൂട്ട്സിൻ്റെ ഷോപ്പാണ് കൂടെ സിഗരറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് സ്പിനാച്ച് താങ്ക് യു ആഹാ ഫിഷ് ഉണ്ടല്ലോ പ്രോൺസ് ഉണ്ട് വലിയ ഏതോ ഫിഷ് ഉണ്ട് 350 എന്ന് പറഞ്ഞാൽ ഏകദേശം 200 രൂപ 280 രൂപ കല്ലുമൊക്കെ ഉണ്ട് 1 കിലോന് 1.5 പൗണ്ട് 150 രൂപ സ്കേമി സൺഫ്ലവർ സൺഫ്ലവർ സീഡ് നോ പ്രോബ്ലം നോ 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 നൈസ് നൈസ് യെസ് ക്ലിമന്ദേരി അഫ്ഗാനിസ്ഥാനി ഇന്ത്യ 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 ഇയാൾക്ക് പ്രശ്നമൊന്നുമില്ല ചിലർക്ക് ക്യാമറയിൽ വരാൻ ഭയങ്കര പ്രശ്നമാണ് ചിലർ ഭയങ്കര എന്താ പറയുക ഫ്രണ്ട്ലിയാണ് നേരെ തിരിച്ച് രണ്ട് എക്സ്ട്രീമിലുള്ള ആൾക്കാരാണ് അതിൻ്റെ ഇടയ്ക്കുള്ള ആൾക്കാരൊന്നുമില്ല സൺഫ്ലവർ സീഡാണ് കഴിച്ചു നോക്കിയത് കേട്ടോ ടേസ്റ്റ് ഉണ്ട് ഇവിടെ എല്ലാം തന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഗ്രോസറി കടകൾ നേരത്തെ നമ്മൾ അതുവരെ നടക്കേണ്ട ആവശ്യമില്ലായിരുന്നു ആ കെബാബ് ഷോപ്പ് ഡ്രസ്സിൻ്റെ നമ്മൾ ഡ്രസ്സിൻ്റെ ഇവിടെ പുതിയ ഡ്രസ്സല്ലാണ്ട് ഈവൺ യൂസ്ഡ് ഐറ്റംസ് ആയിട്ടുള്ള ഡ്രസ്സുകളെല്ലാം കാണാൻ പറ്റും ഹലോ ചിലതൊക്കെ യൂസ്ഡ് ആയിരിക്കും സെക്കൻഡ് ഹാൻഡ് ഡ്രസ്സായിരിക്കും ചിലർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല അത് കാരണം സെക്കൻഡ് ഹാൻഡ് ഡ്രസ്സ് യൂസ് ചെയ്യുന്നവരുമുണ്ട് ഞാൻ വണ്ടി ക്രോസ് ചെയ്യട്ടെ ബസ് നിറഞ്ഞു എന്ന് ഡൗട്ട് ഉണ്ട് ഡ്രൈവർ എന്നെ നോക്കി നടക്കാണോ അറിയില്ല പോയി നോക്കട്ടെ അപ്പോൾ ഞാൻ ബസ്സിലേക്ക് പോകുന്നു അപ്പം ക്ഷേത്രയുടെ കാഴ്ചകൾ കഴിഞ്ഞ് ഞാൻ കരുതി ഇന്ന് ടൂറിസ്റ്റിൽ സ്റ്റേ ചെയ്യാന്ന് വിചാരിക്കുന്നത് അപ്പൊ ഞാനിങ്ങനെ ബുക്ക് ചെയ്തോണ്ടിരിക്കാം booking.com-ലൊക്കെ എന്നെ നോക്കിട്ട് ഒരു സ്റ്റേ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നോക്കട്ടെ സിറ്റിയുടെ അകത്ത് റീസണബിൾ റേറ്റിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യാം.